ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സെൻസേഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മലയാളത്തിലെ ഒരു ഷോർട്ട് ഫിലിം. ഈ അടുത്ത് എന്ന് പറയുകയാണെങ്കിൽ ഒരു 6-7 ദിവസം മുമ്പ് യൂട്യൂബിൽ റിലീസായ ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ്. വഴുതന എന്നാണ് ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് പേര് ചീത്തവിളി തെറിവിളി അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേര് ഇതിന് ഡിസ്ലൈക്ക് അടിക്കുന്നുണ്ട്. എനിക്കാണ് 33,000 ഡിസ്ലൈക്ക് ഉണ്ട്, ലൈക്ക് എന്തോ 20,000 അറൗണ്ടൊക്കെ ലൈക്ക് ഉള്ളൂ ഇതിന്. അപ്പോൾ ഈ ഒരു മൂവി ഇതിന് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതിലെന്താണ് പ്രശ്നം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ. കാരണം ഞാൻ ഈ പടം 2-3 പ്രാവശ്യം കണ്ടു, ഇപ്പോൾ യൂട്യൂബിൽ തന്നെ വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് കണ്ടു. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്കാകെ ഒരു ഭാഗത്ത് മാത്രമുള്ളൊരു പ്രശ്നം, ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നണം, പക്ഷേ അത് ഇത്രയും വലിയൊരു സെൻസേഷനാക്കി ഒരു 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 കലാരൂപത്തെ മൊത്തത്തിൽ നെഗറ്റീവാക്കുന്ന രീതിയിലുള്ള ഒരു കമൻറ്റും അതേപോലെ തന്നെ ഡിസ്ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് മോശമായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റിലിടാം. അപ്പോൾ ഇത് ഈ പടത്തിനെ കുറിച്ച് നമുക്ക് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പടം ഒരു 12 മിനിറ്റ് ഉള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഇത് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് രചന നാരായണ ഗുരു, നമ്മുടെ മൂവീസിലും അതേപോലെ മറിമായം എന്ന് പറഞ്ഞ സീരിയലിനകത്തൊക്കെ നമ്മൾ കണ്ടേക്കണ ഒരു ഫേസാണ്. അപ്പോൾ ആ ലേഡിയാണ് ഞാൻ നായികയായിട്ട് വന്നേക്കണത്. അലക്സ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ്, അതേപോലെ ജിജു സണ്ണി എന്ന് പറഞ്ഞ ഒരു ആളാണ് ഇതിൻ്റെ ഡി ഒ പിയും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തേക്കണം. ഇതിൻ്റെ സ്റ്റോറിയുടെ ഔട്ട്ലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ രചന നരൻകുട്ടി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു ഫാമിലി, എന്നാൽ കുട്ടീനെ അത്യാവശ്യം നല്ലൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നു, നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. പക്ഷേ അവർക്ക് ഫാമിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റില്ല, ഭർത്താവ് വേറെ ജോലി അന്വേഷിച്ചൊക്കെ പോകുന്നു. പക്ഷേ 4-5 ദിവസമായിട്ട് ഭർത്താവ് വീട്ടിലില്ല ആ ഒരു ടൈം. അപ്പോൾ ആ ടൈമിൽ കുട്ടിയുടെ സ്കൂളിൽ വിടാൻ ഭക്ഷണം കൊടുക്കുക, ഭക്ഷണമില്ല അല്ലെങ്കിൽ കറി വയ്ക്കാനൊന്നും ഇല്ല. അപ്പോൾ കുട്ടിയുടെ അടുത്ത് പോകണ്ടെന്ന് പറയുന്നു. പിന്നെ ചെറു പ്രത്യേക സാഹചര്യത്തിൽ ഭക്ഷണത്തിനുള്ള വക കിട്ടുന്നു, അപ്പോൾ സ്കൂളിൽ വിടുന്നു. ഇങ്ങനത്തെ ഒരു സംഭവത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു മെയിൻ ആ ഒരു തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിനെയും നമ്മൾ ഡബിൾ മൈൻഡിൽ ചിന്തിക്കണം. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ലതും കാണും ചീത്തയും കാണും. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ചീത്ത കാര്യങ്ങളായിരിക്കും മിക്ക ആൾക്കാരും മനസ്സിലേക്ക് വരുന്നത്. കാരണം നമ്മൾ നെഗറ്റീവിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ എക്സാമ്പിൾ യൂട്യൂബിനെ എടുക്കുകയാണെങ്കിൽ തന്നെ നെഗറ്റീവ് വരുന്ന നെഗറ്റീവ് പറയുന്ന വീഡിയോസ് എവിടെയെങ്കിലുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ആൾക്കാർ വന്ന് കാണും. അല്ലെങ്കിൽ ഡിസ്ലൈക്ക് കൂടുതലുള്ള വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ആ വീഡിയോ ഡിസ്ലൈക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് പോയിരുന്നു കാണും. അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. അതിന് മുമ്പ് സംഭവിച്ചത് നമ്മളിപ്പോൾ അഡാർ ലവ് എന്ന് പറഞ്ഞ മൂവിയുടെ പാട്ടെടുത്താലും, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പാർവതി അഭിനയിച്ച എന്താ മൈ സ്റ്റോറി എന്ന് പറഞ്ഞ ആ മൂവിയുടെ പാട്ടൊക്കെ എടുത്താലും നമുക്കറിയാം ഒരുപാട് ഡിസ്ലൈക്ക് കിട്ടി ഹിറ്റ് ആക്കണ രണ്ട് പാട്ടുകളെന്ന് നോക്കാം. അപ്പോൾ അത് വിടാം, നമുക്ക് ഇതിനകത്തേക്ക് വരാം. അപ്പോൾ ഇതിനകത്ത് ഇവർ പറഞ്ഞേക്കണ കറക്റ്റ് കാര്യമാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായ പ്രകാരം ഈ മൂവിനകത്ത് ഒരു തെറ്റെന്ന് പറയാനായിട്ട് എനിക്ക് അതിൻ്റെ എൻഡിങ് ഭാഗങ്ങളിലാണ് കുറച്ച് തെറ്റ് പോയത്. ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാരണം ഡയറക്ഷനും അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഡി ഒ പി ഇത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു പ്രൊഫഷണൽ ക്യാമറ വർക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. അതേപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അധികം ക്യാരക്ടേഴ്സൊന്നുമില്ല എനിക്ക് തോന്നുന്നു, ആകെ 2 ക്യാരക്ടറും 2 പിള്ളേരുടെ ക്യാരക്ടറാണ് ഇതിനകത്ത് മെയിനായിട്ട് കാണിക്കാറുള്ളൂ. അപ്പോൾ ഇത് എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സമൂഹത്തിൽ നടക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഒരു കാര്യത്തിന് 2 രീതിയിൽ കാണുമ്പോൾ അത് സ്ത്രീകൾ ഉൾപ്പെട്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ വേറെ രീതിയിൽ ചിന്തിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർ മോശമായിട്ട് കാണിക്കുന്നു. ഇങ്ങനത്തെ ഒരു ചിന്താഗതി മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് എതിരായിട്ടാണ് ഈ മൂവി വന്നേക്കണത്. അപ്പോൾ ഇത് ഇതിൻ്റെ ആ ഒരു എനിക്ക് 2-3 കാര്യങ്ങളത് ഇഷ്ടപ്പെട്ടുണ്ട്. ഒന്ന്, ഫസ്റ്റ് നമ്മൾ ഈ പണം കണ്ടിട്ട് അപ്പം തന്നെ ആക്കിയൊരു കമൻ്റ് അടിച്ച് ചീത്ത വിളിക്കുന്ന തെറി വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ ഈ മൂവിയുടെ കമൻറ്റ് സെക്ഷൻ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡയറക്ടറിനെ ഒരുപാട് തെറി വിളിക്കുന്നുണ്ട്, തന്തക്കും തള്ളക്കൊക്കെ തെറി വിളിക്കുന്നുണ്ട്. അതൊക്കെ വളരെ മോശമാണ്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വയ്ക്കാം, നിങ്ങൾക്ക് കമൻറ്റ് അടിക്കാൻ പറ്റില്ല, നിങ്ങൾ ഒരു രക്ഷയില്ല. പക്ഷേ അത് പുള്ളി കമൻറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ആ പടം കാണുമ്പോൾ ഒരു 2-ാമത് ആ പടം ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ സംഭവം മനസ്സിലാവും. ഇത് ഫസ്റ്റ് തന്നെ ഒരു രംഗം കാണിക്കേണ്ട, ആ രംഗത്തിനകത്ത് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ബ്രഷിനകത്തേക്ക് നമ്മൾ ടൂത്ത് ബ്രഷിനകത്തേക്ക് തേക്കുന്ന സീൻ. അതിനകത്ത് ടൂത്ത് പേസ്റ്റ് ഇല്ല, ഒന്ന് പേസ്റ്റ് ഒട്ടുമില്ലാത്തൊരു ഞെക്കി ഉപയോഗിക്കുന്ന ഒരു ഫാമിലി. അതുപോലെ ബ്രഷ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, അത് ഫുള്ള് പുതിയ ബ്രഷ് വാങ്ങാൻ പറ്റാനിട്ട് ഉള്ള ബ്രഷൊക്കെ വെച്ചിട്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്യുക, അതിൻ്റെ ബ്രസൽസൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അത് തേക്കാൻ പറ്റാനിട്ട് പേസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണ് ആൾക്കാർ ആ ലേഡി ആ കരി എടുത്തിട്ട് ഒരു പല്ല് തേക്കണത്. അപ്പോൾ തന്നെ ആ ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ആ ഒരു ഭർത്താവിൻ്റെ ഫോൺ വരുമ്പോൾ ആ ഫോണിൻ്റെ അവസ്ഥ, ഒരു ചെറിയ കുഞ്ഞൊരു ഫോൺ, അത് പൊട്ടിപ്പൊളിഞ്ഞ ഫോൺ, അത് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടൊക്കെയാണ് അത് ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ തന്നെ ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ ആ ഫാമിലിയുടെ എന്താ പറയുക ദാരിദ്ര്യം അല്ലെങ്കിൽ പൈസ ഇല്ലായ്മ ഇതൊക്കെ കാണിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവർ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വഴുതനയുടെ ഒരു ചെടി അതിനകത്ത് വഴുതന ഉണ്ടായി കിടക്കുന്നു, വഴുതന മൂത്ത് കിടക്കുന്നു. ഇത് കണ്ടിട്ട്
ലേഡി നോക്കുന്നുണ്ട്, നോക്കിയിട്ട് പല്ല് തേക്കുന്നു. പക്ഷേ അത് ഞാൻ പറഞ്ഞ ഡയറക്ടറിൻ്റെ ആ ഒരു ഒരു ചിന്താഗതി എന്ന് വേണമെങ്കിൽ ഞാൻ പറയുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. കാരണം അത് നോക്കുന്നു, നോക്കിയിട്ട് അത് മോഷ്ടിക്കാനുള്ള ഒരു ട്രൈ ആണ് ആൾ ചെയ്യണത്. പക്ഷെ നമ്മളാരും ആ ഒരു എക്സ്പ്രഷൻ അവിടെ കാണുന്നില്ല, നമ്മൾ വേറെ രീതിയിലാണ് അതിൻ്റെ എക്സ്പ്രഷൻ പോകുന്നത്. എക്സ്പ്രഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ മൈൻഡ് സെറ്റ് പോണത്. പക്ഷേ ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് കാണുമ്പോൾ എല്ലാവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ആ ഒരു രീതിയിലേക്കൊക്കെ പോകുള്ളൂ. കാരണം എൻ്റെ BGM ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ട, അത് മാത്രമല്ല എൻ്റെ അയൽവാസി എത്തി നോക്കുന്ന സീനൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇത് വേറെ രീതിയിൽ വേറെ ട്രാക്കിലേക്കാണ് ആ മൂവിനെ കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മളത് ഡയറക്റ്റ് ചിന്തിക്കുക, നമ്മൾ ചിന്തിക്കുകയാണ് രണ്ടാമത് ആ മൂവി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. അപ്പോൾ ആ നെഗറ്റീവ് കമൻറ്റ് അടിച്ച ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ മൂവി ഒന്നുകൂടി ഒന്ന് റീപ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് ഈ ലേഡി വന്നിട്ട് ആ ഒരു വഴുതന കാണുന്നു, ആ ലേഡി വന്നിട്ട് അത് പറിച്ചെടുക്കുന്നു. ഇനി അടുത്ത ഒരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ കമൻറ്റ് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഭക്ഷണ സാധനം പറിച്ച സാധനം നിങ്ങൾ ഈ കാലിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വെച്ചിട്ടാണോ നിങ്ങൾ കൊണ്ടുപോകണേ എന്നുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, അവിടെ വേറെ ഒരു നിവൃത്തി അവിടെ ഞാൻ നോക്കിയിട്ട് കാണില്ല. കാരണം ഈ രണ്ട് കയ്യിലും കരിയുണ്ട്. ഇപ്പോൾ കരി കയ്യിലേക്ക് കുറച്ചിട്ടിട്ട് ഇങ്ങനെ നമ്മൾ വിരൽ നോക്കിയിട്ടാണ് പല്ല് കഴിക്കണം. അപ്പോൾ ഈ രണ്ട് ഇതിനകത്തും കരിയുണ്ട്, വായ കഴുകണം, കൈ കഴുകണം, എന്നിട്ട് വേണം ഈ സാധനം പിടിക്കാൻ, ശരിയല്ലേ? അപ്പോൾ ഈ വേറെ സ്ഥലത്തേക്ക് വയ്ക്കാനില്ല, മോഷ്ടിച്ചൊരു സാധനമാണ്. അപ്പോൾ താഴത്ത് വെച്ചാൽ ആൾക്കാർ കാണും. അപ്പോൾ അത് പൊത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഡ്രസ്സിൻ്റെ ഇടയിൽ വയ്ക്കുന്ന ആ ഒരു സീനുണ്ട്. പക്ഷേ അതിനും വേറെ രീതിയിലാണ് ആൾക്കാർ കണ്ടത്. പക്ഷേ അതിനകത്ത് നിങ്ങൾ ആ സീൻ ശ്രദ്ധിച്ച് കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ കൈ രണ്ടും കഴുകിയിട്ട് ലേഡി ആ വഴുതന എടുത്തിട്ട് വീട്ടിലേക്ക് ഓടിപ്പോണുണ്ട്. ആ സീനൊന്നും ആരും കണ്ടില്ല. പക്ഷേ അവരതിന് മുമ്പത്തെ ഈ ഭക്ഷണം അവിടെ വെച്ചു, ഈ ഭക്ഷണ സാധനം അവിടെ വെച്ചെന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ തെറിവിളിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതൊക്കെ മോശപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ യോജിക്കാത്തൊരു സംഭവമുണ്ട്, അത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലേഡി ഉള്ളിൽ പോകുന്നു, അവിടെ കിടക്കുന്നു, അവിടെ കിടത്തിട്ട് ക്യാമറ കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് നേരം ഫോക്കസൊക്കെ ചെയ്യുന്നുണ്ട്. അതിലൊന്നും വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അത് നോർമൽ ഒരു ക്ഷീണിച്ച് വന്നിട്ട് വേർപ്പൊക്കെ തുടച്ചുള്ള സീനാണ്, അതൊന്നും അതിലൊന്നും കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതെല്ലാം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഫോൺ വരുന്നു. ഭർത്താവിൻ്റെ ഫോൺ വരുമ്പോഴാണ് നമുക്ക് കഥയുടെ ഏകദേശം ഒരു ഉപരേഖയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് എൻഡിൽ ഈ ലേഡി വന്നിട്ട് ആ വഴുതന കൊച്ചിനൊക്കെ ഉണ്ടാക്കിയ സ്കൂളിൽ കൊടുത്തിട്ട് കുറച്ച് ബാക്കിയുണ്ട്, അത് വായിൽ വെച്ചിട്ട് ഇറക്കി കഴിഞ്ഞ് വായ കഴുകിയിട്ട് ഒരു തുപ്പുന്ന സീനുണ്ട്. ഈ തുപ്പുന്ന സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുപ്പിയിട്ട് നമ്മുടെ എന്താ പറയുക ക്യാമറയിലൊക്കെ വേണം. അപ്പോൾ നമ്മൾ മൂവി ഇത് മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൊബൈലിൻ്റെ സ്ക്രീനിലേക്കാണ് ഈ തുപ്പൽ വന്ന് വീഴണം. അത് കഴിഞ്ഞിട്ട് എഴുതി കാണിക്കുന്ന സീൻ ഉണ്ട്. അതിനകത്തേക്കാണ് എനിക്കൊരു വിയോജിപ്പ് വന്നത്. എന്നുണ്ടെങ്കിൽ എന്താ പറയുക, തുപ്പൽ മുഖത്ത് വീണവർ മാത്രം തുടച്ചു കളയുക എന്നുള്ള റൈറ്റിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ശരിക്കും അത് കാണികളെ ഒരു എന്താ പറയുക കാണികളുടെ മുഖത്തടിച്ച പോലെ ആയിപ്പോയി. അവിടെയാണ് ഈ പടത്തിന് മാക്സിമം ഡിസ്ലൈക്ക് വരാൻ കാരണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം അത്രയും നേരം കറക്റ്റായിട്ട് മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ഈ ഒരു സംഭവം വന്നിപ്പോൾ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇതെന്താണ് ഞാൻ കാണിച്ചു വെച്ചേക്കുന്നത്. അതിൻ്റെ പേരിൽ മാത്രമാണ് ഈ ഒരു ഇത്രയും ഡിസ്ലൈക്കും കാര്യങ്ങളൊക്കെ വരാൻ കാരണം. ഇത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇപ്പോൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കും ഇതുപോലെ സുഹൃത്ത് എനിക്ക് കാണിച്ചു തന്നതാണ് ഇങ്ങനെ സംഭവം ഉണ്ട് നീ കണ്ടുപോക്കാൻ പറഞ്ഞത്. അപ്പോൾ കണ്ടപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ എന്താ പറയുക BGM കാര്യങ്ങൾ കണ്ടപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ മലയാള സിനിമ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ അധികം പടങ്ങളുടെ ഡബിൾ മീനിങ് കമൻറ്റും അതേപോലെ തന്നെ ഡബിൾ മീനിങ് വിഷ്വൽസൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് ചിരിച്ചും കൈയടിച്ചൊക്കെ ആഘോഷിച്ചുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞ പടം എടുക്കുകയാണ്. അതിനകത്ത് ഒരുപാട് ഡബിൾ മീനിങ്ങും അതേപോലെ തന്നെ ഡബിൾ വിഷ്വൽസൊക്കെ കാണിക്കുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. പക്ഷേ നമ്മളതൊക്കെ ചിരിച്ചും കളിച്ചും കണ്ട് പടമൊക്കെ വിജയിപ്പിച്ചു കൊടുത്തു. പക്ഷെ നമ്മൾ യൂട്യൂബിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്താ പറയുക നമ്മളതിനെ ഡിസ്ലൈക്ക് അടിക്കും, മോശം പറയും, എന്താ പറയുക ആ ഫുള്ള് നെഗറ്റീവ് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനാണ് നശിപ്പിച്ച് കളയും. ഇതൊക്കെ ശരിയാണ്. നിങ്ങൾ സെക്കൻഡ് ഒന്നൊരു കണ്ടുപോകാം, രണ്ടാമത് ആ പടം ഒന്ന് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് ആ കാര്യങ്ങളും എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, എന്താണ് കവി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഈ ഒരു എന്താ പറയുക ഒരു പടം പിടിക്കാനായിട്ട് നിസ്സാര പണിയല്ല, നല്ലൊരു സ്ട്രെയിനുള്ള പണി തന്നെയാണ്. കാരണം നമുക്കറിയാം ഡയറക്ടറും ഡയറക്ടറിൻ്റെ തലവേദനയും അതേപോലെ തന്നെ ക്യാമറമാൻ എഡിറ്റർ ഇവരുടെയൊക്കെ നല്ല വർക്ക് ഇതിൻ്റെ പുറയിലുണ്ട്. അപ്പോൾ നമ്മൾ ആരെയും അടച്ചാക്ഷേപിക്കാതെ ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക, നല്ലൊരു മെസ്സേജാണ് നിൽക്കണം. ആ ലാസ്റ്റത്തെ ആ ഭാഗം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പടമായിട്ട് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടേക്കാം. ഇനി തെറി കളിക്കാൻ വരുന്ന സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾക്ക് അതും ആവും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടെയുള്ള ബെല്ലൈക്കനോട് ഹിറ്റ് ചെയ്തേക്കാം, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്തേക്കാം കേട്ടോ, ഡിസ്ലൈക്ക് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.